صلاتنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن سار على نهجهم وعلى الملائكة المقربين وعلى عباد الله الصالحين وعلينا معهم برحمتك يا أرحم الراحمين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه، وإن كانت لكبيرة إلا على الذين هدى الله، وما كان الله ليضيع إيمانكم، إن الله بالناس لرؤوف رحيم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بهمنا ملا سهودرنا، الله سبحانه وتعالى നമ്മയും നാമമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആർക്കാമെന്ന് ഏറ്റെടുത്തവരെയും ഒക്കെ അവൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ ദിനരാത്രങ്ങളിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ലിസ്റ്റിൽ പേരു ചേർക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ എല്ലാ രോഗികൾക്കും അള്ളാഹു ഖൈറായ ശിഫ എളുപ്പമാക്കുമാറാവട്ടെ. നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു എല്ലാവർക്കും പൂർത്തിയാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ എല്ലാം പരലോകം അള്ളാഹു സന്തോഷമാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് മുസഫ ICF കേന്ദ്ര കമ്മിറ്റി മെമ്പറും നാട്ടിലും എവിടെയുമൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകനുമായ കുഞ്ഞു കാളാട് എന്ന് പറയുന്ന സഹോദരൻ്റെ പിതാവ് ഇന്ന് രാവിലെ പെട്ടെന്ന് മരണപ്പെട്ടു. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. വൈകുന്നേരം 3 മണിക്ക് മറവ് ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ ആഹ്റം സന്തോഷമാക്കുകയും സ്വർഗത്തിലേക്ക് വാതിൽ തുറക്കപ്പെട്ട സൗഭാഗ്യവാന്മാരുടെ ഖബറുകളിൽ അദ്ദേഹത്തിൻ്റെ ഖബറിനെ കൂടി അള്ളാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അവസാനിപ്പിച്ച് ബർദഖി ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് കടന്ന ഇന്നത്തെ ദിവസം അത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി അനുഭവപ്പെടാൻ അള്ളാഹു തആല നമ്മുടെ ഈ ദുആ കാരണമാക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന് മരിച്ചുപോയ എല്ലാവരുടെയും, മുഅ്മിനീങ്ങളിൽ നിന്ന് മരിച്ച എല്ലാവരുടെയും ആഖിറും അള്ളാഹു സന്തോഷമാക്കട്ടെ. ഹജ്ജിന് പോയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ നല്ല ദുആയിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആയത്തിൽ സൂറത്തുൽ ബക്കറയുടെ 142 ആയത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെ വിമർശിക്കാൻ എന്തെങ്കിലും ഒരു പഴുതു നോക്കി നടക്കുന്ന വിഡ്ഢികളായ ശത്രുക്കൾക്ക് അതൊരു നല്ല ആയുധമാണെന്ന് തോന്നുകയും അവർ നബിതങ്ങളോടും അതേപോലെ തന്നെ വിശ്വാസികളോടും ചോദിക്കുകയും ചെയ്യുകയാണ്, മാ വല്ലാഹും മങ് കബിലത്തിഹി മുല്ലത്തി കാനു അലൈഹ. അവർ നിലനിന്നിരുന്ന ഒരു കിബിലയിൽ നിന്ന് മറ്റൊരു കിബിലയിലേക്ക് എന്താണ് അവരെ തെറ്റിച്ച സംഗതി? ഇതെന്താ ഒരു ഉറപ്പില്ലാത്തത് ഇവർക്ക്? അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയാൻ പറഞ്ഞത് ഖുൽ ലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബു, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റെ അധീനതയിലും അവന്റെ അവകാശത്തിലുമാണ്. അവിടുന്ന് എങ്ങോട്ട് തിരിയണം എന്ന് പറയാനും തീരുമാനിക്കാനുമുള്ള ഫൈനൽ അതോറിറ്റി അള്ളാഹു ആണ്. ആ അള്ളാഹു തആല കഅബയിലേക്ക് തിരിയാൻ പറഞ്ഞു, അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു. നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അക്സയിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞു, അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു.
അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ ഹിക്മത്തുകൾ ധാരാളം ഉണ്ടാകും. ആ ഹിക്മത്തുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അല്ലാഹ് പറഞ്ഞത് അനുസരിക്കുക എന്നർത്ഥ നിൽക്കലാണ് വിശ്വാസിയുടെ കടമ എന്നാൽ ആ കടമ പാലിക്കാൻ എല്ലാവരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറഞ്ഞത് യഹ്ദി മയ്യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേർമാർഗത്തിലേക്ക് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ചേർത്ത് കൊടുക്കും. അല്ലാത്ത ആളുകൾ ഇങ്ങനെ വെറുതെ വിമർശിച്ചും ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ദുർന്യായങ്ങൾ ചോദിച്ചും അവരുടെ ദുനിയാവും ആഖിറും നഷ്ടപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി 143-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഖദാലിക ഇപ്രകാരം ജഅൽനാകും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു, ഉമ്മത്തൻ വസത്തൻ, ഒരു മധ്യനിലയുള്ള സമൂഹമാക്കിയിരിക്കുന്നു, ലിതകൂനു ശുഹദാ അലന്നാസി, നിങ്ങൾ ജനങ്ങളുടെ മേലിൽ സാക്ഷികളാവാൻ വേണ്ടി, വയക്കൂന റസൂലു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാൻ വേണ്ടി, അലൈക്കും നിങ്ങളുടെ മേലിൽ ഷഹീദൻ സാക്ഷിയാവാൻ വേണ്ടിയും, വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുന്ത അലൈഹ, നബിയെ തങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ആ ഖിബ്ലയെ നമ്മൾ നിശ്ചയിച്ചു തന്നത് ഇല്ലാ ലിനഅലമ മൻ അറിയാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നിനുമല്ല, അഥവാ അറിയാൻ വേണ്ടി മാത്രമാണ്. മിമ്മൻ യങ്കലിബു അലാഖിബൈ, രണ്ട് കാലിന്റെ മേൽ മടങ്ങുന്നവച്ചാൽ ഈ വിഷയം വരുമ്പോ പിന്തിരിഞ്ഞു പോകുന്നവൻ ആരാണ്, പ്രവാചകനെ പിന്തുടരുന്നവൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടി. അതാ വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ ഇല്ലത്തി കുന്ത അലൈഹ, തങ്ങൾ നിലകൊള്ളുന്ന ഖിബ്ലയെ നമ്മൾ തങ്ങൾക്ക് അങ്ങനെ നിശ്ചയിച്ചു തന്നിട്ടില്ല, ഇല്ലാലിൻ ആലമാ, നാം അറിയാൻ വേണ്ടി അല്ലാതെ, അഥവാ അങ്ങനെ നിശ്ചയിച്ചു തന്നത് നാം അറിയാൻ വേണ്ടി മാത്രമാണ്. ആരറിയാൻ, മയ്യത്തബിഉ റസൂല, പ്രവാചകനെ പിന്തുടരുന്നവരെ അറിയാൻ വേണ്ടിയാണ്. ആരിൽ നിന്ന് വേർതിരിച്ചറിയാം, മിമ്മൻ യങ്കലി പോലെ ആക്കുമേഹി, ഈ ആശയം കാണുമ്പോൾ അത് ഉൾക്കൊള്ളാതെ പുറകോട്ട് മാറുന്നവനിൽ നിന്ന് വിശ്വാസികളായി അത് അംഗീകരിക്കാൻ തയ്യാറുള്ളവരാരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. വൈൻകാനത്തിലെ കബീറത്തൻ, നിശ്ചയം അത് വലിയ ഒരു ഗൗരവതരമായ അല്ലെങ്കിൽ പ്രയാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇല്ലാ അലല്ലദീന ഹദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗം നൽകിയവർക്കല്ലാതെ, അല്ലാഹു സന്മാർഗം നൽകിയവർക്ക് അങ്ങനെ മാറി ചിന്തിക്കുക അല്ലെങ്കിൽ അല്ലാഹ് പറഞ്ഞതനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, പ്രയാസമല്ല. അതേസമയത്ത് അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒമാ ഖാൻ അല്ലാഹു ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പാഴാക്കുകയില്ല. ഇന്നല്ലാഹ ബിന്നാസ്, നിശ്ചയം അല്ലാഹു തആല ജനങ്ങളോടുള്ള റഊഫുൻ റഹീമുൻ, വലിയ അനുകമ്പയും അതേപോലെ തന്നെ കാരുണ്യവും ചെയ്യുന്നവനാകുന്നു. ഇതില് കുറെ വിഷയങ്ങൾ അല്ലാഹു തആല ഈ ആയത്തിൽ ഒതുക്കിയിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകത, ആ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും നൽകുന്ന ഒരുപാട് പിന്നെ മഹത്വങ്ങൾ. രണ്ടാമത്തത്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സുഫാവു ചോദിക്കുന്നു മാവല്ലാഹും, എന്താണ് നിങ്ങൾ ഈ ഖിബിലയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരാണ് വാസ്തവത്തിൽ ആ പറഞ്ഞത്. എന്ത്, നേരെ തങ്ങളിപ്പോ നിലകൊള്ളുന്ന ഖിബില തങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു തന്നു, നേരത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിരുന്നത് ഒഴിവാക്കിയിട്ട് കഅബയിലേക്ക് തന്നെ തിരിയണമെന്ന് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശത്തിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താ, അല്ലാഹുവിന്റെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തീരുമാനങ്ങൾ വരുമ്പോ കലവറയില്ലാതെ ആ തീരുമാനത്തെ പിന്തുണക്കാൻ മനസ്സ് പാകപ്പെട്ടവരാരാണെന്നും അതിന് മനസ്സ് പാകപ്പെടാത്തവരാരാണെന്നും തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിന്റെ അർത്ഥം ഈ പരീക്ഷണം നടത്തിയിട്ടില്ലെങ്കിൽ അവരുടെ നിജസ്ഥിതി അല്ലാഹ് അറിയില്ല എന്നൊന്നും ആരും അർത്ഥം വെക്കേണ്ടയില്ല, മറിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നിശ്ചയിക്കുന്ന ഒരു നിരീക്ഷണത്തിന്റെ ഒരു റൂട്ട് മാത്രമാണ്. അതേസമയത്ത് ഓരോരുത്തരും എന്താകും എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചവന്റെ അറിവിലുള്ള സംഗതിയാണ്. അപ്പൊ പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്ന് വരുത്താനാണ്. അപ്പൊ കഅബയിലേക്ക് തിരിയാനുള്ള നിർദ്ദേശം വരുമ്പോ ഒരു ഉറപ്പില്ല ഇവർക്ക് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ഇതിന്ന് രാജിവെച്ചു പോണോരോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ, ആരൊക്കെയാണ് ഇതിന്ന് രാജിവെച്ചു പോണോരോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വൈൻകാനത്തിലെ കബീറത്തൻ ഇല്ല അലല്ലദീൻ ഹദല്ലാ, ഇത് അല്ലാഹു തആല സന്മാർഗം നൽകിയവർക്കല്ലാത്തവർക്കൊക്കെ അത് വലിയ പ്രയാസമാണ്. കുറെ കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞു, പിന്നെ കഅബയിലേക്ക് തന്നെ തിരിയാൻ പറഞ്ഞു, ഇനിയിപ്പോ ഇതിൽ ഉറച്ചു നിൽക്കുമെന്ന് അറിയില്ല, ഇനി വേറെ എങ്ങോട്ടെങ്കിലും തിരിയാൻ പറയുമെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്തതിലൊന്നും നിൽക്കാൻ നമ്മളെ കിട്ടൂല എന്ന് പറഞ്ഞെന്താവും, ഹിദായത്തില്ലാത്തൊരു
വഴിമാറി സഞ്ചരിക്കും. അതേസമയത്ത് ഹിദായത്തുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, അവര് ശരിക്കും ഫ്ലെക്സിബിളാ. എങ്ങനെ? അല്ലെങ്കിൽ റസൂൽ ഒരു സംഗതി പറഞ്ഞോ, ആ പറഞ്ഞ സംഗതിയുടെ ലോജിക്ക് എന്താന്ന് പോലും അവർക്ക് നോക്കണ്ടയില്ല. മറിച്ച് അല്ല പറഞ്ഞു എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു എന്നറിഞ്ഞാൽ, അതോടുകൂടെ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകും. അതോടൊപ്പം തന്നെ വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല എന്ന്. പറഞ്ഞത് 17 മാസം നബി സല്ലല്ലാഹു തങ്ങളും സഹാബത്തും മദീനയിൽ നിസ്കരിച്ചല്ലോ. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ കഅബയിലേക്ക് തന്നെ തിരിയുമ്പോ ഈ 17 മാസത്തിന്റെ ഇടക്ക് അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിച്ച ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഈ 17 മാസത്തിന്റെ ഇടക്ക് ചിലരൊക്കെ വഫാത്തായി പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വീണ്ടും കഅബയിലേക്ക് തിരിയാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ആ കഅബയിലേക്ക് തിരിയുന്നതിന് മുമ്പേ ഇടക്ക് മരിച്ചുപോയ ആളുകളുടെ അതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചോനെ നഷ്ടപ്പെട്ടു പോകുമോ, അത് വൃതാവിലാവുമോ എന്ന ഒരു സ്വാഭാവികമായ സന്ദേഹം, ഒരു സ്വാഭാവികമായ ഒരു സംശയം സഹാബത്തിന്റെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനുള്ള മറുപടിയാണ് അന്നത്തെ നിയമം അങ്ങനെയായിരുന്നു, ആ നിയമം പാലിച്ച് അന്ന് ജീവിച്ചവർ അവര് ചെയ്ത ഒരു പ്രവർത്തനം അവർക്ക് വെറുതെ ആവൂല, അതൊന്നും അള്ളാഹു തആല പാഴാക്കൂല, വെച്ചാൽ അതിനൊക്കെ അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു എന്റെ അടിമകളോട് വലിയ അനുകമ്പയും അതേപോലെ തന്നെ വലിയ കാരുണ്യമുള്ളവനാണ്. അവന്റെ അടിമകളെ എങ്ങനെങ്കിലും പെരുവഴിയിൽ ഇറക്കുക എന്നുള്ള നിലപാടല്ല ഒരിക്കലും ആര് സ്വീകരിക്കുക, അള്ളാഹു തആല സ്വീകരിക്കുക എന്നാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഓരോ വിഷയത്തിന്റെ അപ്പൊ അത് പ്രധാനപ്പെട്ട കുറെ സംഗതികൾ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഏതായാലും തുടക്കം വക്കതാലിക്ക ജാലനാക്കും ഉമ്മത്തം വസത്ത, ഇപ്രകാരം നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കും, ഒരു ഒരു മാധ്യമ സമുദായമാക്കിയിരിക്കുന്നു. എന്താണ് ഈ ഇപ്രകാരം എന്ന് പറയുമ്പോ എപ്രകാരം എന്ന്? അതിന് പണ്ഡിതന്മാരെ വിവിധ അർത്ഥം ഇമാം റാസിൽ അള്ളിയല്ലാന്ന് പറയുന്നു. ഒന്ന്, ഐ കമാൻ അംന അലൈക്കും ബിൽ ഹിദായ. ഇപ്പൊ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അവസാനം എങ്ങനെയല്ലേ, വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക്, അല്ലെ, യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് അള്ളാഹു തആല പറഞ്ഞില്ലേ. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം നൽകും എന്ന് പറഞ്ഞതുപോലെ തന്നെ കമാൻ അംന അലൈക്കും ബിൽ ഹിദായ, ഹിദായത്ത് കൊണ്ട് നിങ്ങൾക്ക് നാം അനുഗ്രഹം തന്നതുപോലെ, കഥാലിക്കാരനം ആലയിക്കും, അപ്രകാരം നിങ്ങൾക്ക് നാം പിന്നെ അനുഗ്രഹം ചെയ്തു തന്നിരിക്കുന്നു, ബ്യഞ്ചാലനാക്കും ഉമ്മത്തമ്മ സത്ത, നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിക്കൊണ്ട് എന്നാണ് ഒരു ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, മുമ്പ് പറഞ്ഞ ഒരായത്തിനോട് ചേർത്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയുടെ 130-ാമത്തെ ആയത്തിൽ നേരത്തെ നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്, ആ ആയത്തിൽ പറഞ്ഞിരുന്നു വലഖദ് ഇസ്തഫൈനാഹു ഫി ദുനിയ, നിശ്ചയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ, ഐ ഫമസ്തഫൈനാഹു ഫി ദുനിയ, ദുനിയാവിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്മൾ പ്രത്യേകം മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തതുപോലെ, ഫകദാലിക ജഅൽനാകും ഉമ്മത്തം വസത, നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. ഇനിയും മറ്റൊരു വ്യാഖ്യാനം ഇമാം റാസിൽ റളിയല്ലാഹു അൻഹു സ്വന്തമായി പറയുന്നു, എന്റെ അടുത്ത് ഇതിന് മറ്റൊരു വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ട്. എന്താണത്? വലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്‌രിബു, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഫഹാദിഹിൽ ജിഹാതു, അപ്പൊ ഈ ഭാഗങ്ങൾ, കിഴക്കും പടിഞ്ഞാറ് ലോകം മൊത്തം എന്നർത്ഥം, ലോകം മൊത്തം അള്ളാഹുവിന്റെ അധീനതയിലുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഹാദിഹിൽ ജിഹാത്തു, ഈ ഭാഗങ്ങളൊക്കെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ, അള്ളാഹുവിന്റെ അധീനതയിലും അവന്റെ അധികാരത്തിലും ഉള്ളതായത് ഉള്ളത് എന്ന നിലക്ക് അതൊക്കെ സമാണ് എന്നതോടുകൂടെ തന്നെ, ഹസ്സ ബാലഹ, ആ സ്ഥലത്തിൽ നിന്ന് ചില സ്ഥലങ്ങളെ അള്ളാഹു തആല പ്രത്യേകമാക്കിയിരിക്കുന്നു, ബി മസീദി തശ്രീഫി വത്ത് കരീമി, പ്രത്യേകമായിട്ടുള്ള ആദരവ് കൊണ്ടും ശ്രേഷ്ഠത നൽകിക്കൊണ്ടും. എല്ലാ സ്ഥലവും അള്ളാഹുക്കുള്ളത് എന്ന നിലക്ക് ഒരേപോലെയാണ്, എന്നാൽ അതിൽ നിന്ന് ചില സ്ഥലത്തിന് അള്ളാഹു തആല ചില മഹത്വങ്ങൾ നൽകി, ചില സ്ഥലത്തിന് ചില പ്രത്യേകതകൾ നൽകി. അങ്ങനെ പ്രത്യേകത നൽകി അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ചു. അങ്ങനെ പ്രത്യേകത നൽകിയത് ബ്യാൻജാലഹു ഖിബ്‌ലതൻ, അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് അവരുടെ ആരാധനകൾക്ക് തിരിയാനുള്ള ദിശയാക്കി വെച്ചു. എങ്ങനെ? ഫളലം മിൻഹു ഇഹ്സാനൻ, അള്ളാഹുവിന്റെ വലിയ ഔദാര്യം എന്ന നിലക്ക് അള്ളാഹു അങ്ങനെ വെച്ചു.
എന്നതുപോലെ അപ്പൊ സ്ഥലങ്ങളെല്ലാം അള്ളാഹുവിന്റേത് എന്ന നിലക്ക് സമാണ് എന്നതിനോടൊപ്പം തന്നെ ചില സ്ഥലങ്ങൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് അള്ളാഹു തആല പരിഗണനയും പ്രത്യേകതയും നൽകിയിട്ടുണ്ട്. അതുപോലെ ഫകദാലിക്കൽ ഇബാദു അടിമകൾ എല്ലാവരും കുല്ലുഹും മുഷ്തരിക്കൂന ഫിൽ ഉബൂദിയത്തി അടിമത്വം എന്ന വിഷയത്തിൽ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ് അല്ലെ, ആരും പങ്കാളികളാണ്. എല്ലാവരും അള്ളാഹു തആല പടച്ച പടപ്പുകൾ അവന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് എല്ലാവരും സമന്മാരാണ്. സമന്മാരിച്ചാൽ എല്ലാവരും ആ വിഷയത്തിൽ പങ്കാളികളാണ് എന്നതോടുകൂടെ തന്നെ ഇല്ലാന്നഹു ഹസ്സഹാദിഹിൽ ഉമ്മത്ത ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ അള്ളാഹു തആല പ്രത്യേകമാക്കിയിരിക്കുന്നു ബി മസീദിൽ ഫളി പ്രത്യേകമായിട്ടുള്ള ഔദാര്യം നൽകിക്കൊണ്ട് ശ്രേഷ്ഠത നൽകിക്കൊണ്ട് അതേപോലെ തന്നെ ഇബാദത്തിൽ ചില പ്രത്യേകമായ ആരാധനകൾ നൽകിക്കൊണ്ടും മുൻ സമുദായങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകമായ ആരാധനകൾ ആ സമുദായങ്ങൾക്ക് നേടാൻ സാധിക്കാതിരുന്ന പ്രത്യേകമായിട്ടുള്ള ചില മഹത്വങ്ങൾ ആ മഹത്വങ്ങൾക്കൊക്കെ അള്ളാഹു തആല ചില സന്ദർഭങ്ങളും അവസരങ്ങളും അള്ളാഹു ഈ ഉമ്മത്തിന് നൽകി. ഇപ്പൊ നമുക്കറിയാലോ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു ദുൽഹിജ്ജ 10 ദിവസത്തെ പ്രത്യേകത, അതിൽ തന്നെ അറഫ ദിവസത്തിന്റെ വലിയ മഹത്വം അത് പ്രത്യേകമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ അന്നത്തെ ദിവസത്തിന്റെ മഹത്വം, അങ്ങനെ തുടങ്ങിയിട്ട് പല പ്രത്യേകതകളും ഈ ഉമ്മത്തിന് അള്ളാഹു തആല നൽകി. ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള ഒരു പ്രത്യേകതയുള്ള ദിവസം അള്ളാഹു തആല ഈ സമുദായത്തിന് മാത്രമായി നൽകി. അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഉമ്മത്തിന് പ്രത്യേകമായിട്ടുള്ള ആരാധനകളും കുറഞ്ഞ കാലം കൊണ്ട് അവരുടെ ചുരുങ്ങിയ വയസ്സുകൊണ്ട് തന്നെ മുൻകാലത്ത് 1000 കൊല്ലവും 500 കൊല്ലമൊക്കെ ഇബാദത്തെടുത്ത് ജീവിച്ച ആളുകൾ ആ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ സ്വർഗത്തിൽ പോകാൻ മാത്രം നന്മയുടെ വർദ്ധനവിന് സാധിക്കും വിധത്തിൽ കുറഞ്ഞ കാലത്ത് അവർ ഉദാഹരണത്തിന് പക്ഷെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സംവിധാനം അള്ളാഹു തആല ഒരുക്കി തന്നു. അങ്ങനെ ഒരുക്കി തന്നുകൊണ്ട് അള്ളാഹു തആല അടിമകൾ എന്ന നിലക്ക് എല്ലാവരും ആ വിഷയത്തിൽ പങ്കാളികളാണെങ്കിലും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ചില പ്രത്യേകതകൾ നൽകി എന്ന് പറയലാണ് ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ ഖുർആനിൽ അള്ളാഹു തആല ചെയ്തത്. അപ്പൊ വക്കദാലിക ജാലനാക്കും, ഇപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകത നൽകി, അങ്ങനെ കഅബയിലേക്ക് തിരിയാനുള്ള നിർദ്ദേശം നൽകിയതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു തആല ഒരു മധ്യമ സമുദായമാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഉമ്മത്തും വസത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മധ്യമ സമുദായം, മധ്യ സമുദായം ചാൽ ഓവർ ആയിട്ടുമില്ല എന്നാ പറ്റ കുറവുമില്ലാത്ത അവസ്ഥ എന്നാണ് ഒരു പിന്നെ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം നീതിപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ജനങ്ങൾ എന്നാണ്. വേറൊരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് പിന്നെ ശരിക്കും അവര് ഉത്തമ സമുദായം എന്നാണ്. ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു സ്ഥലത്ത് കുന്തും ഖൈറ ഉമ്മത്തി എന്ന് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ പിന്നെ ഉത്തമ സമുദായമാണ് ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉരുത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം എന്ന് പറഞ്ഞ് ആര് അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ അർത്ഥങ്ങൾ ഏത് വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ശരി, ഈ കൂട്ടത്തിൽ നിന്ന് മധ്യ സമുദായം എന്ന് പറയണ ആ ഒരവസ്ഥ എന്താ, അങ്ങനെ വെക്കുമ്പോ അതിന്റെ അർത്ഥം എന്താ? മധ്യ സമുദായം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം അവരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ ലാ ശക്ക അന്ന തർഫയിൽ ഇഫ്രാത്തി വത്തോഫിരീത്തി റദി ആനി ഓവറാക വിഷയങ്ങളിൽ അതും തീരെ ഇല്ലാണ്ടാവുക എന്ന ആ വിഷയവും അത് രണ്ടിന്റെയും ഇടയിലുള്ള രണ്ടും മോശമായിട്ടുള്ള സ്വഭാവമാണ്. ഓവറാകാൻ പാടില്ല, ഉള്ളത് ഇല്ലാണ്ടാക്കാനും പാടില്ല, മനസ്സിലായോ? അതാണ് സുന്നിയും വിദയും തമ്മിലുള്ള വ്യത്യാസം. വിദയും ഒന്നുകിൽ ഓവറാവും ഷിയാക്കളെ പോലെ, അവര് പിന്നെ അതേപോലെ തന്നെ പിന്നെ പണ്ട് ഉണ്ടായിരുന്നു ഒരു പുത്രവാദികള് മറ്റേ എന്താ പറയാ റാഫിലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള അവരൊക്കെ അലി റളിയല്ലാഹുവിനെ അടക്കമുള്ളവരെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ബഹുമാനത്തിൽ എന്താക്കി അവര് അവരണ്ട് ഓവറായി. ഓവറായിട്ട് അവര് പറഞ്ഞു പിന്നെ ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഏറ്റവും ചെറിയ അപകടം കുറഞ്ഞ വിഭാഗത്തിന്റെ തന്നെ വാദം എന്തായാലും ശരി, ആദ്യം ഖലീഫ വേണ്ടിയിരുന്നത് ആരെന്നാണ്? അലി റളിയല്ലാഹുവിനാണ് എന്നെങ്കിലും അവര് വാദിച്ചു, മനസ്സിലായില്ലേ? അപ്പൊ അത് ഓവറാകലാണ്, സ്നേഹത്തിൽ ഓവറാകാൻ പാടില്ല. എന്നാലോ മറ്റ് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ചില വിധേയികളമാര് അവരൊക്കെ നമ്മളെ മാത്ത ആൾക്കാരെന്നല്ലാതെ എന്താ, അവർക്ക് നമ്മളെക്കാളും വേറെ പ്രത്യേകത ഒന്നും വല്ലാണ്ട് കൽപ്പിക്കേണ്ടതൊന്നും ഇല്ല എന്ന് പറയണേ പറ്റ കുറയണ അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അർഹമായ പരിഗണനയും അംഗീകാരവും ആദരവും വകവെച്ചു കൊടുക്കുക, അനാവശ്യമായിട്ടുള്ള
പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പിടുത്തം വിട്ട വ്യാഖ്യാനങ്ങളോ നൽകാതിരിക്കുക. ഒരു ഉദാഹരണം പറയാൻ, ഇബാദത്തുകളുടെ വിഷയത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഉള്ളത് സ്വീകരിക്കണം, ഇല്ലാത്തത് എന്ത് ചെയ്യരുത്, പിന്നെ തള്ളിക്കളയുകയും വേണം. അപ്പൊ എന്തെങ്കിലും കണ്ടതും കേട്ടതൊക്കെ ഇബാദത്തിന്റെ ഗണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ സ്വീകരിക്കൂല. അതേസമയത്ത് ഓവറായിട്ട് അതൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള സംഗതികളെ തള്ളിക്കളയൂല. അപ്പൊ ഉത്തമ സമുദായം എന്ന് പറഞ്ഞതിന്റെ, മധ്യമ സമുദായം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓവറാകുന്ന സമീപനമല്ല, തീരെ ഇല്ലാത്ത സമീപനവും സ്വീകരിക്കാത്ത, ഉള്ളത് അംഗീകരിക്കുകയും ഇല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു മിതമായ നിലപാട് ആണ് അവർ സ്വീകരിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ അവരതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ ഓവറായതുപോലെ അവർ ഓവറാവൂല. ഓവറായപ്പോ അവരെന്ത് ചെയ്തു? ജാലു ഇബ്നൻ വൈലാഹൻ, ഇബ്രാഹിം ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാന്റെ മോനും അതേപോലെ ആരാധ്യനൊക്കെ ആക്കി മാറ്റിയവർ, അത് ഓവറായല്ല. വല കസറു, അവരെന്താക്കൂല, ഉള്ളത് കുറക്കൂല. തക്സീരിൽ യഹൂദി, ജൂതന്മാര് എന്താക്കിയതുപോലെ തീരെ ബഹുമാനം കുറച്ചു കളഞ്ഞതുപോലെ, ഫി ഖത്ലിൽ അംബിയായു തബ്ദീലിൽ കുത്തുബി, അംബിയാക്കളെ കൊന്നു കളയാൻ പോലും അവർ തയ്യാറായി. ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ച് ഓവറാക്കിയിട്ട് അവിടുക്കെത്തിച്ചു, ദൈവാക്കി മാറ്റി, അതാ ഓവറാണ്. മറ്റോലോ തീരെ ബഹുമാനിച്ചില്ല, അങ്ങനെ നബിമാരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ അവരെത്തി. വൈര് താലിക്ക അതല്ലാത്ത വേറെയും പല സംഗതികളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും അല്ലാത്ത, ഉള്ളത് സ്വീകരിക്കുകയും ഇല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന നിലപാടാണ് മധ്യമ നിലപാട് എന്ന് പറയുന്നത്. ആ മധ്യ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ ഉമ്മത്ത്. അപ്പൊ റസൂലുള്ളാന്റെ ദീനിന്റെ ശരിയായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ, അവര് സുന്നത്ത് ജമാഅത്താന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിധൈകളെ പോലുള്ളതൊക്കെ തള്ളിക്കളയ, എന്തിനു നിഷേധിക്കുക അല്ലേ? അതിന് തെളിവില്ല, ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിഷേധിക്കുക. അതാര് ചെയ്യൂല? സുന്നി ചെയ്യൂല. കണ്ടതൊക്കെ വാരിപ്പോണരാ ഷിയാക്കളെ പോലെ, അതും ആര് ചെയ്യൂല? സുന്നി ചെയ്യൂല. മറിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നതും അതിന് ഇസ്ലാം വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്വീകാര്യമായതുമായിട്ടുള്ളതൊക്കെ അവർ സ്വീകരിക്കും. അതെന്ത് ചെയ്യൂല? അത് പിന്നെ പുരോഗമനത്തിന്റെ പേരിൽ അവർ തള്ളിക്കളയൂല. അതേസമയത്ത് ഇല്ലാത്തതോ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവർ സ്വീകരിക്കൂല. ഇതാണ് മധ്യമ സമൂഹം, മധ്യ സമുദായം എന്ന് പറയുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. പിന്നെ അപ്പോ അങ്ങനത്തെ ഒരു സമുദായമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കി അല്ലെങ്കിൽ മധ്യ സമുദായമാക്കി അള്ളാഹു തആല വെച്ചത്? നിങ്ങൾ ജനങ്ങളുടെ മേലിൽ സാക്ഷികളാകാൻ വേണ്ടി, ജനങ്ങളുടെ മേലിൽ നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി. ആ ഷഹാദത്ത് എന്ന് പറഞ്ഞത് എവിടെ ഉണ്ടാവുക? തഹ്സുലുഫിൽ ആഖിറത്തി ഔ ഫി ദുനിയാ, ദുനിയാവിലോ അല്ലെങ്കിൽ പരലോകത്തോ എവിടെയാ സാക്ഷി പറയേണ്ടി വരച്ചെങ്കിൽ അവിടെ സാക്ഷി പറയാനുള്ളവരാണ് നിങ്ങൾ. അപ്പൊ ഇവിടെ എവിടെയാ സാക്ഷി പറയേണ്ടി വരിക? ഫൽ ഖൗലുൽ അവ്വലു, അവിടെ ഒന്നാമത്തെ അഭിപ്രായം ഇന്നഹ തഖൗഫിൽ ആഖിറ, ഈ സാക്ഷി പറയേണ്ടി വരുന്നത് പരലോകത്താ സംഭവിക്കാനാണ്. ഇത് പറഞ്ഞ ആളുകൾ രണ്ട് ന്യായം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒന്നാമത്തത് ഹുവല്ലദി അലൈഹിൽ അക്സറൂന, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരാണ്. അത് അന്നഹാദിഹിൽ ഉമ്മത്ത തശ്ഹദു ലില്ലംബിയായി അലാ ഉമമിഹിം അല്ലദീന യുകദ്ദിബൂനഹും, ഈ റസൂലുള്ളാന്റെ ഉമ്മത്ത് മുൻകഴിഞ്ഞ നബിമാർക്ക് വേണ്ടി സാക്ഷി പറയും. ആർക്കെതിരിൽ? ആ നബിമാരുടെ സമുദായങ്ങൾക്കെതിരെ സാക്ഷി പറയും. എങ്ങനത്തെ സമുദായം? ആ സമുദായം ആരെ നിഷേധിക്കും? ആ നബിമാരെ നിഷേധിക്കും പരലോകത്തുനിന്ന്. അതായത് അന്നൽ ഉമമ യജ്ഹദൂന തബ്ലീഗൽ അംബിയാഇ, നബിമാരിങ്ങനെ പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നതിനെ തന്നെ ആ സമുദായം മഹ്ശറിന് നിഷേധിക്കും. അതായത് ഓരോ നബിയുടെയും അനുയായികളെയും ആ നബിയെയും പരലോകത്ത് കൊണ്ടുവരുമ്പോ, നിങ്ങളുടെ അനുയായി നേതാവായിരുന്നല്ലോ, നബിയായിരുന്നല്ലോ ഈ നബി, ഈ നബി നിങ്ങൾക്ക് എന്റെ സന്ദേശങ്ങൾ എത്തിച്ചു തന്നില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് സ്വീകരിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് നിഷേധികളായി പോയി എന്ന് ചോദിക്കുമ്പോ, നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പരലോകത്ത് അവരെന്ത് ചെയ്യും? അവര് കൂളായിട്ട് ഈ നബിമാരെ നിഷേധിക്കുകയേ, ഇവര് നമ്മളോടൊന്നും പറഞ്ഞു തന്നിട്ടില്ല പടച്ചോനെ, ഇവർ പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിനെ നിഷേധിക്കൂലായിരുന്നു, ഇവര് പറഞ്ഞു തരാത്തത് കൊണ്ടാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടര് പറഞ്ഞാൽ സ്വാഭാവികമായും അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കും? ഫയുതാലിബുല്ലാഹു തആല അൽ അംബിയാ ബിൽ ബയ്യിനതി, നബിമാരോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും,
നിങ്ങൾ ഇത് എത്തിച്ചു കൊടുത്തിരുന്നോ? അവിടെ ഒരു ഒരു ചോദ്യവും മറുപടിയും പിന്നെ വിസ്താരമൊക്കെ കൃത്യമായിട്ട് നടന്നു എന്ന് വരാൻ വേണ്ടിയിട്ട്, അല്ലാതെ അള്ളാഹു തആലക്ക് ഇത് അറിയാത്തോണ്ടല്ല, മറിച്ച് അവിടെ ചോദ്യവും മറുപടിയും ഒക്കെ കൃത്യമായിട്ട് നടന്ന് ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവരല്ല, മറിച്ച് ഞങ്ങളുടെ വാദങ്ങൾ പറയാനുള്ള ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള സംഗതികളൊക്കെ ഉന്നയിക്കാനുള്ള ചാൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് ഈ നിഷേധികൾക്ക് പോലും മനസ്സിന് ബോധ്യപ്പെടാൻ പറ്റും വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങൾ പ്രവാചകന്മാരായിട്ട് ഞാൻ അയച്ചതാണ്, പക്ഷെ നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നു ജനങ്ങൾക്ക്. അപ്പൊ അവര് പറയും ഞങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അപ്പൊ മറ്റൊരെന്താ പറയുന്നത്, ഇവരെ എത്തിച്ചു തന്നിട്ടില്ല എതിരാളികൾ. അപ്പൊ ഒരു കൂട്ടരുണ്ടെന്നും മറ്റേ കൂട്ടരില്ലാന്നും പറഞ്ഞാൽ ഇനി എന്ത് വേണം? ഒന്നുകിൽ സാക്ഷികൾ വേണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് ചോദിക്കണെന്ത്, നിങ്ങൾക്ക് സാക്ഷികളുണ്ടോ നിങ്ങൾ പ്രബോധനം ചെയ്തിരുന്നു എന്നതിന്? അതാ പറഞ്ഞത് ഫയുതാലിബുല്ലാഹു തആല അല്ലംബിയാ, അംബിയാക്കളോട് അള്ളാഹു തആല ആവശ്യപ്പെടും, ബിൽ ബയ്യനത്തി, തെളിവിന് ആവശ്യപ്പെടും, അലാ അന്നഹും ഖദ് ബല്ലഗൂ, അവരീ സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നു എന്നതിന് തെളിവ് വേണമെന്ന് ആവശ്യപ്പെടും. വഹുവായലമു, അള്ളാഹ് അത് നന്നായിട്ട് അറിയാം, പക്ഷേ ഇവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തെളിവ് ആവശ്യപ്പെടും. ഫയുതാബി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബിഹി വസല്ലം, അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ കൊണ്ടുവരപ്പെടുന്നത് അവിടെ. അങ്ങനെ ഫയഷ്ഹദൂൻ, അവര് സാക്ഷി നിൽക്കും, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് സാക്ഷി നിൽക്കും. ഫതഖൂലുൽ ഉമമു, എന്താ ഉമ്മത്ത് സാക്ഷിക്കുന്നത്? ഈ നബിമാരൊക്കെ പഠിച്ചോനെ ഇവർക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ആ നബിമാര് പറഞ്ഞത് അവർ സ്വീകരിക്കാതെ പോയതാണ്, അതുകൊണ്ട് ഈ നബിമാർ ഞങ്ങൾക്ക് തബ്ലീഗ് ചെയ്തിട്ടില്ല, പ്രബോധനം എത്തിച്ച് തന്നിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ കളവാണെന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങൾ ചോദിക്കും, ആര്? ആ നബിമാരുടെ നിഷേധികളായ കള്ളന്മാരായ അനുയായികൾ ചോദിക്കും, എന്ത് മിന്നയിന അറഫ്തും, നിങ്ങൾക്ക് എങ്ങനെയാ വിവരം കിട്ടിയത് ഈ നബിമാരെത്തിച്ചെന്നു? ഈ നബിമാരൊക്കെ ജീവിച്ചു പോയതിനു ശേഷം നിങ്ങൾ വന്ന് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ നബിമാര് പ്രബോധനം ചെയ്തു എന്ന് മനസ്സിലാവാൻ? ഫയഖൂലുന, അപ്പൊ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പറയും, അലിംനാ ദാലിക ബി ഇഖ്ബാരില്ലാഹി തആല, അത് ഞങ്ങൾ അറിഞ്ഞത് അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടാണ്. എവിടെ പറഞ്ഞു? അല്ലാഹു ഫി കിതാബിഹി, അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു തന്നു. അന്നാതിഖ് അലാ ലിസാനി നബിയിഹി സാദിഖ്, സത്യസന്ധമായി മാത്രം സംസാരിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാ ഞങ്ങൾക്കത് പറഞ്ഞു തന്നു. ഈ നബിമാരെല്ലാം അവരുടെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ജനങ്ങൾ പലരും എന്തിനെ നിഷേധിക്കുകയായിരുന്നു? ആ പ്രബോധനത്തെ നിഷേധിക്കുകയായിരുന്നു. ഖുർആനിൽ തന്നെ എത്രയോ നബിമാരുടെ പ്രബോധനത്തിന്റെയും ആ പ്രബോധനം നടത്തുന്ന സമയത്ത് അവരനുഭവിച്ച കഷ്ടപ്പാടിന്റെയും അവരുടെ എതിരാളികൾ നടത്തിയിട്ടുള്ള നിഷേധാത്മകമായ നിലപാടിന്റെയും ഒക്കെ വ്യക്തമായിട്ടുള്ള ചിത്രം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നബിമാരൊക്കെ പ്രബോധനം ചെയ്തു എന്നൊരു ഞങ്ങൾക്ക് തെളിവ് അള്ളാന്റെ വാക്കാവുന്നു. അള്ളാഹ് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ ഫയുതാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങളെ കൊണ്ടുവരപ്പെടും അവിടെ. ഫയസ്അലു അൻ ഹാലി ഉമ്മത്തിഹി, എന്നിട്ട് നബി തങ്ങളുടെ സമുദായത്തിനെ പറ്റി ആരോട് ചോദിക്കും? റസൂലുള്ളാഹിനോട് ചോദിക്കും. അപ്പോൾ ഫയുസക്കീഹിം, അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല രൂപത്തിൽ സംസാരിക്കും, ഒരു കുഴപ്പമില്ലാത്തവരാണെന്ന രൂപത്തിൽ സംസാരിക്കും. വയശ്ശദു ബി അദാലത്തിഹിം, എന്റെ ഉമ്മത്ത് നീതിമാന്മാരാണെന്ന് ആരെ സാക്ഷ്യം വഹിക്കും? റസൂലുള്ള സാക്ഷ്യം വഹിക്കും. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, വദാലിക ഖൗലുഹു ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹാഉലാഇ ശഹീദാ. എല്ലാ സമുദായങ്ങളിൽ നിന്നും ആളുകൾ കൊണ്ടുവരപ്പെടുകയും അവർക്കൊക്കെ സാക്ഷികൾ ഉണ്ടാവുകയും എന്നിട്ട് അവരുടെ മേൽ സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ചെയ്താൽ ആ സമയത്ത് അവസ്ഥ എങ്ങനെയുണ്ടാകുമെന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയായിട്ട് വരും, അതേപോലെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തും സാക്ഷിയായിട്ട് വരും. റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് സാക്ഷി നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാ? മുൻകഴിഞ്ഞ നബിമാർക്ക് വേണ്ടിയാണ്. നബി തങ്ങൾ സാക്ഷി നിൽക്കുന്നതോ ഈ ഉമ്മത്തിന്റെ സാക്ഷിക്ക് അനുകൂലമായിട്ടുമാണ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ കാലം നബിമാർക്ക് സാക്ഷിയാവാൻ ഈ ഉമ്മത്തിന് അള്ളാഹു തആല തെരഞ്ഞെടുത്തുവെങ്കിൽ അത് ഈ ഉമ്മത്തിന്റെ വലിയ മഹത്വം തന്നെയല്ലേ? അതുകൊണ്ടാണ് ആ മഹത്വത്തിലേക്ക് അവർ എത്തിയത്. എന്തുകൊണ്ടാ? ഉള്ളത് സ്വീകരിക്കുകയും ഇല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുക എന്ന
കൃത്യമായ റൂട്ടും നിലപാടും സ്വീകരിച്ചത് കൊണ്ടാണ്. അതാണ് ഉത്തമ മധ്യമ സമുദായം എന്ന് പറഞ്ഞതിന്റെ, മധ്യ സമുദായം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓവർ ആകൂല, ഉള്ളതില്ലാണ്ടാക്കൂല എന്ന് ഒരു വ്യാഖ്യാനം അതാണ്. പിന്നെ ഇനി മറ്റൊന്ന്, പിന്നെ ലിതശ്ഹദു അലന്നാസി ബി അഅ്മാലിഹിം അല്ലതീ ഖാലഫുൽ ഹഖ് ഫീഹാ, ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, അതവർ പരലോകത്ത് എന്താകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാർക്ക് വേണ്ടി സാക്ഷികളായിട്ട് ആരെ കൊണ്ടുവരാൻ, ഉമ്മത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇനി അപ്പൊ റസൂലിന്റെ ഉമ്മത്ത് നബിമാർക്ക് വേണ്ടിയാണ് സാക്ഷി പറയുന്നത് അവിടെ, അല്ല അല്ലെങ്കിൽ നബിമാരെ കാര്യം പൊരുവേലത്തായിട്ടൊന്നല്ല, മറിച്ച് ആ ശത്രുക്കൾ നുണ പറയുമ്പോ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ കള്ളക്കളി പൊളിക്കാൻ അള്ളാഹു തആല അവിടെ സാക്ഷികളായിട്ട് വരാനുള്ള പവറ് ആർക്ക് നൽകുന്നു എന്ന്, റസൂലുള്ളാന്റെ ഉമ്മത്തിന് നൽകുന്നു എന്നതാണ് അവിടുത്തെ വിഷയം എന്ന് ചുരുക്കം. ഇനി ലിതശ്ഹദു അലന്നാസി, മറ്റൊരു വ്യാഖ്യാനം, ലിതശ്ഹദു അലന്നാസി ബി അഅ്മാലിഹിം, ജനങ്ങളുടെ മേലിൽ നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി, അല്ലത്തി ഖാലഫുൽ ഹഖ് ഫീഹാ, സത്യത്തിനോട് എതിരായിട്ട് അവർ നിന്ന പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ഇനി നിങ്ങൾ നോക്കൂ, സാക്ഷികളാവുക എന്ന് പറയുന്നത് പൊതുവിൽ പലരെയും അള്ളാഹു തആല എന്താക്കി വെച്ചിട്ടുണ്ട്, സാക്ഷികളാക്കി വെച്ചിട്ടുണ്ട്. മഹാനെ ഇബ്നു സയ്യിദ് പറഞ്ഞതായിട്ട് ഇമാം ഫാസിറുള്ളി അള്ളാഹു ഉദ്ധരിക്കുന്നു, അല്ല അഷ്ഹാദു അർബഅ, സാക്ഷികൾ നാല് വിഭാഗമാണ്. വല്ലവലുഹ, ഒന്നാമത്തേതാൽ മലായിക്കത്തുൽ മുവക്കലു നബി ഇസ്ബാത്തി അഅ്മാലിൽ ഇബാദി, അടിമകളുടെ പ്രവർത്തനം കൃത്യമായിട്ട് സ്ഥിരപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. ആ മലക്കുകൾ മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിന് സാക്ഷികളാണ്. ഖാലല്ലാഹു തആല, അല്ല പറഞ്ഞിണ്ടല്ലോ, വജാത് കുല്ലു നഫ്സിം മഅഹാ സായിഖും വശഹീദ്, സൂറത്തു ഖാഫിന്റെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, വജാത് കുല്ലു നഫ്സിം, ഓരോരുത്തരും വരും, എങ്ങനെ വരും, മഅഹാ സായിഖും വശഹീദ്, അവനെ കൊണ്ടുവരുന്നവരും മഹ്ശറിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നവരും അതേപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാക്ഷിയും കൂടെ ഉണ്ടായ നിലക്ക് വരും. അപ്പൊ അവിടെ കൂടെ സാക്ഷി ഉണ്ടാവുമെന്ന് പറഞ്ഞത് ആരെ പറ്റിയാ, അള്ളാഹുവിന്റെ മലക്കുകളെ പറ്റിയാണ്. അപ്പൊ മലക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്തായിട്ടുണ്ട്, സാക്ഷികളായിട്ടുണ്ട്. മറ്റൊരാഴത്തിൽ അള്ള പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾ എന്തു പറയുമ്പോഴും നിങ്ങളുടെ രണ്ട് ഭാഗത്തായിട്ട് റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകൾ, സൂറത്തു ഖാഫിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ. അപ്പൊ ആ മലക്കുകൾ എന്തുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളാകുന്നുണ്ട്. സൂറത്തുൽ ഇൻഫിത്താറിന്റെ 10, 11, 12 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൈന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങൾക്ക് ചില കാവൽക്കാരുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ടവർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവരറിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സാക്ഷികളായിട്ട് ഇവിടെ ആരുണ്ട്, മലക്കുകളുണ്ട്. അപ്പൊ മലക്കുകൾ ഒരു സാക്ഷ്യമാണ്. അപ്പൊ ആ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അവർ പിരിയാതെ നമ്മോടൊപ്പം തന്നെ ഉണ്ട്, നമ്മളെല്ലാ പ്രവർത്തനം അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിലും ആ മലക്കുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണില്ല എന്നുള്ള ഓർമ്മ ആൾക്ക് വേണമെന്നർത്ഥം, മനുഷ്യന്മാർക്കൊക്കെ വേണമെന്നർത്ഥം. അപ്പൊ ഒന്ന് മലക്കുകളാണ് സാക്ഷി, മറ്റൊന്ന് ഷഹാദത്തുൽ അംബിയായി നബിമാരുടെ സാക്ഷ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കും. വഹുവൽ മുറാദു ബി ഖൗലിഹി ഹാക്കി അൻ ഈസാ അലൈഹി സ്വലാം, ഈസാ അലൈഹി സ്വലാമിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അതാണ്, വകുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനീ കുന്ത അൻതർ റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വകുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ ഇടയിൽ ജീവിച്ച കാലത്തൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. അപ്പൊ നബിമാർ അള്ളാഹു തആല എന്താക്കി വെക്കുന്നുണ്ട്, സാക്ഷികളാക്കി വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. വഖാല തആല ഫീ ഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ ഉമ്മത്തിഹി, റസൂലുള്ളാഹിനെ സംബന്ധിച്ചും ഉമ്മത്തിനെ സംബന്ധിച്ചും അള്ളാഹു തആല പറഞ്ഞല്ലോ, ലിതകൂനു ഷുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ, അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണ ആയത്ത്. അപ്പൊ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണെന്നും ഉമ്മത്ത് സാക്ഷിയാണെന്നും എന്താക്കുന്നുണ്ട്, അതിലും വരുന്നുണ്ട്. നാലാമത്തത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയോട് സാക്ഷിയാന്ന് പറഞ്ഞു. നാലാമത്തെ ഷഹാദത്തു ഉമ്മത്തി മുഹമ്മദിൻ ഖാസത്തൻ, നബി സല്ലല്ലാഹു തങ്ങളുടെ ഉമ്മത്തിനെ പറ്റി പ്രത്യേകമായിട്ട് അവർ സാക്ഷികളാന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി, ഈ പിന്നെ മറ്റൊന്ന്,
അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഷഹാദത്തുൽ ജവാരിഹി, അവയവങ്ങളെ അള്ളാഹു തആല സാക്ഷികളാക്കി വെക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്മാരുടെയും ശരീരത്തിലെ അവയവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷികളാക്കി വെക്കുന്നുണ്ട്. വഹിയ ആ അവയവങ്ങൾ ബി മൻസിലത്തിൽ ഇഖ്റാരി, അതൊരു സമ്മതത്തിന്റെ, സ്വയം കുറ്റം സമ്മതിക്കുന്നതിന്റെ സ്ഥാനത്താണ് ആ അവയവങ്ങൾ അള്ളാഹു തആല വെക്കുന്നത്. ബൽ അജബു മിൻഹു, അതിനെക്കാളും എന്താണ് ഗൗരവമുള്ള അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാലോ ഖുർആൻ അള്ളാഹു തആല പറഞ്ഞില്ലേ, യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനു യഅമലൂൻ. സൂറത്തുൻ നൂറിന്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം, വഅയ്ദീഹിം അവരുടെ കൈകളും, വഅർജുലുഹും അവരുടെ കാലുകളും സാക്ഷി പറയുന്ന ദിവസം, ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. അതെന്താ, അത് പരലോകത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെന്ത് ചെയ്യും, മനുഷ്യൻ പറയാൻ വിസമ്മതിക്കുമ്പോ അള്ളാഹു തആല അവന്റെ അവയവങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. എന്നാൽ അവയവങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോ പല സമയത്തും ഈ നാവ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നേരത്തെ നുണ പറഞ്ഞ ശീലമുള്ള സാധന പലരുടെ നാവും. അള്ളാഹു തആല നമ്മളെ കാത്തിരിച്ചുമാറാവട്ടെ അല്ലേ. നുണ പറയാൻ മടിയില്ലാതെ ശീലിച്ചിട്ടുണ്ടാവും പലരുടെയും നാവ്. അതുകൊണ്ട് അവിടെ വരുമ്പോ നാവ് എന്താക്കും, നുണ പറയാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അതാ നേരത്തെ പറഞ്ഞില്ല, നമ്മള് നബിമാര് വന്നിട്ട് നബിമാരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ഈ അനുയായി നബിമാരുടെ ഉമ്മത്തിനോട് നിങ്ങൾക്ക് ഈ നബിമാര് പ്രബോധനം എത്തിച്ചു തന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോ ഇവര് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല പടച്ചോനെ എന്ന് പറയുന്നു. അത് നുണ പറയാൻ വേണ്ടി നാവിന് അവസരം കൊടുക്കുമ്പോ നാവ് നുണ പറയണ കോലാണത്. പക്ഷെ അങ്ങനെ നാവ് നുണ പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാവിന് നുണ പറഞ്ഞ ശീലമുള്ള നാവിന് എന്താക്കും, അള്ളാഹു സംസാര ശേഷിയാണ്ട് ഇല്ലാണ്ടാക്കും. പരലോകത്ത് നടക്കുന്ന ഒരു സംഗതിയാ. അതാ സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. സൂറത്ത് യാസീൻ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതാ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകളുടെ മേൽ സീൽ വെക്കും. കാരണം എന്താ, നാവിന് സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോ നാവ് എന്താക്കുമെന്ന് സ്ഥിരമായിട്ട് ചെയ്യണ അടവുണ്ടല്ലോ നുണ, ആ നുണ പറയാന്നുള്ള അടപാട് എടുക്കും. അപ്പൊ ആ അടവെടുക്കുമ്പോ നാവിന് സംസാരിക്കാനുള്ള ശേഷി അള്ളാഹു തൽക്കാലം ചാൻസ് അള്ളാഹു ഒഴിവാക്കിയിട്ട് അള്ളാഹു തആല എന്താക്കും, തുകല്ലി മുനായിദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. അപ്പൊ കയ്യിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേരത്തെ നുണയും സത്യമൊന്നും പറഞ്ഞ ശീലല്ല. ആ ശീലമില്ലാത്ത സാധനത്തിന് സംസാരശേഷി അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്നാണ് കൊടുക്കുമ്പോ അതിന് ഉള്ള ഉള്ള പോലെ പറയാനേ സാധിക്കുള്ളൂ അല്ലേ. എന്ത് ചെയ്യാൻ കഴിയില്ല, ആ കയ്യിനെ സംബന്ധിച്ചിടത്തോളം കയ്യിന് എന്തെങ്കിലുമൊക്കെ ഊടായ്പ പരിപാടികളൊന്നും പറയാൻ കഴിയൂല, അത് കൃത്യമായിട്ടുള്ളത് പറയും. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെ ഇവര് അവരുടെ കയ്യ് സംസാരിച്ചു, കാലതിന് സാക്ഷി നിന്നു, അങ്ങനെ ഇവർ കുറ്റവാളികളാണെന്ന് വിധി വന്നു, അങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ നരകത്തിൽ എത്തിപ്പെടുമ്പോ ഈ കയ്യിനോടും കാലിനോടും ഒക്കെ എന്ത് ചെയ്യും, ഈ നാവ് അവിടെ വെച്ചിട്ട് സംസാരിക്കാനുള്ള അവസരം ചോദിക്കും, ലിമ ഷഹിത്തും അലൈന, എന്തിനാ ചങ്ങായിമാരെ നമ്മക്കെതിരെ നിങ്ങൾ സാക്ഷി പറഞ്ഞത്. അപ്പൊ ആ സാക്ഷി പറഞ്ഞോണ്ട് നിങ്ങളും എന്താ വേണ്ടി വന്നില്ലേ, ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ, ഞാൻ ആ നാവ് നുണ അറിഞ്ഞ് കൃത്യമായിട്ട് ഇങ്ങനെ കേച്ചിലാകാൻ നോക്കുകയല്ലേന്നു. അപ്പൊ നിങ്ങൾ ആ സത്യം പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഒന്ന് കുടുങ്ങിയത് എന്ന് ചോദിക്കുമ്പോ ഈ കയ്യും കാലും ഒക്കെ പറയും, അന്തക്കനല്ലാഹുല്ലദീ അന്തക്ക കുല്ലശൈ, എല്ലാത്തിനും സംസാരിക്കാൻ ശേഷി കൊടുക്കണ അള്ളാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതല്ലേ, ഞങ്ങൾ അറിഞ്ഞ് സംസാരിച്ചോന്നല്ലോ, എന്താപ്പ ഞങ്ങൾ കാട്ടണേ എന്ന് അവര് പറയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ നന്നായി ജീവിച്ചില്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ, നമ്മളെല്ലാം നിസ്സഹായരായി നിരായുധരായി അങ്ങേയറ്റം വിഷമത്തോടുകൂടെ നിൽക്കേണ്ടി വരുന്ന ആ ഭീതിതമായ ഒരു സാഹചര്യത്തിന്റെ ആ ഒരു സന്ദർഭത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അതിന്റെ ഭയാനകതയെക്കുറിച്ച് ആ ദിവസത്തിൽ മനുഷ്യൻ ധിക്കാരിയാണെങ്കിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന വഷളത്തരത്തിന്റെ ആഴത്തെക്കുറിച്ച് ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാൻ മാത്രമുള്ള സംഗതികളില്ലേ അതില് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സാക്ഷികൾ എന്ന് പറയുന്നത് പല സൈസും ഉണ്ട്, നമ്മുടെ സ്വന്തം അവയവങ്ങൾ തന്നെ സാക്ഷികളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വരുത്തുമെന്നാണ്. അപ്പൊ ഏതായാലും ശരി, ലിതകൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ മേലിൽ സാക്ഷികളാകാൻ വേണ്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം
പരലോകത്ത് നബിമാരുടെ അനുയായികൾ അവരുടെ പ്രബോധനത്തെ തന്നെ നിഷേധിക്കുന്ന സമയത്ത് ആ നബിമാർ ജനങ്ങൾക്കിടയിൽ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്നു, അവർ പ്രബോധനം നിർവഹിച്ചിരുന്നു എന്ന് കൃത്യമായി സാക്ഷി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി നിങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു തആല അവസരം നൽകുമെന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. പിന്നെ വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്, മറ്റു ദുനിയാവിനുള്ള സാക്ഷ്യമാണ് ആ പറയണത് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ വ്യാഖ്യാനം പറഞ്ഞ ആളുകളുണ്ട്. അതായത് ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, സാക്ഷി നിൽക്കേണ്ട സമയത്ത് സാക്ഷി നിൽക്കണം. അപ്പൊ ആ സാക്ഷി നിൽക്കുന്ന സമയത്ത് അവരുടെ സാക്ഷ്യത്തിന് എന്തുണ്ടാകും, വിലയുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരാൾ സാക്ഷി നിൽക്കുമ്പോൾ ആ സാക്ഷി നിൽക്കാനുള്ള യോഗ്യതക്ക് എന്തൊക്കെ വേണം എന്ന കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഏതായാലും ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ദുനിയാവിലുള്ള സാക്ഷ്യം വഹിക്കാനാണെങ്കിലും ശരി, ആഖിറത്തിലെ സാക്ഷ്യം വഹിക്കാനാണെങ്കിലും ശരി, എല്ലാ സാക്ഷ്യം വഹിക്കാനും ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ കറക്റ്റ് ആയിരിക്കണം, കർമ്മങ്ങളിൽ നമ്മൾ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. അത് സ്വീകരിക്കുന്ന ആളുകൾ അവരെ ഏകോപിച്ചൊരു കാര്യം പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ വലിയ പ്രത്യേകതയായിട്ട് മുത്തനബി പഠിപ്പിച്ചിരുന്നില്ല, തജിത്തമ്യോ ഉമ്മത്തി അലാലാല, എന്റെ സമുദായം ഒന്നായിട്ടൊരു വഴികേടിന്റെ മേലെ ഏകോപിക്കൂല, എല്ലാരും കൂടെ വഴിവേച്ചു പോകുക എന്നുള്ളത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ആ ഒരൊറ്റ ഹദീസ് മാത്രം മനസ്സിലാക്കിയാൽ മതി വഹാബിസം ശരിയല്ല, മൗദൂദിസം ശരിയല്ല എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ. കാരണം എന്താ, ഇവരുടെ ഈ പേഴ്ച വാദങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ജീവിച്ച മുസ്ലിമീങ്ങൾ നിരാക്ഷേപ എല്ലാവരും ഒറ്റവാദക്കാരാ, അവരെല്ലാവരും ഒരേ നിലപാടിൽ ജീവിച്ചവരാ. ഇവര് പറയുന്നത് സത്യമാണെന്ന് വന്നാൽ അതിന്റെ മുമ്പ് ജീവിച്ചവരൊക്കെ വഴിതെറ്റി എന്ന് പറയേണ്ടി വരും. നിബിധങ്ങൾ പറയുന്നു, ലാ തജ്തമി ഉമ്മത്തി അലാ ലലാല, എന്റെ സമുദായം വഴികേടിന്റെ മേലെ യോജിക്കൂല. അള്ളാഹു തആല ഖുർആനിലും പറയുന്നു ഇവര് ജനങ്ങളുടെ മേൽ സാക്ഷികളായി വരുന്നവരാണ്. അപ്പൊ ആ സാക്ഷികളായി വരേണ്ട ഈ ആളുകൾ ഇവരെല്ലാരും കൂടെ വഴിതെറ്റി പോകുക എന്നുള്ളത് ഉണ്ടാവില്ല എന്ന് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈ ആയത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മുമ്പുള്ളവര് വഴിതെറ്റിയിട്ടില്ലെങ്കിൽ അവർ പഠിപ്പിച്ചതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കണ ഇവരെന്തായിട്ടുണ്ടേനും വഴിതെറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമല്ല, സംശയമല്ല. അതുകൊണ്ട് അഹ്ലു സുന്ന വൽ ജമാഅയുടെ റൂട്ട് മുറുകെ പിടിക്കാനും പാരമ്പര്യ വിശ്വാസത്തിന്റെ മഹിമ അത് കൃത്യമായി നിലനിർത്തി മുന്നോട്ട് പോകാനും നമുക്ക് എല്ലാവർക്കും കടമയും ബാധ്യതയും ഉണ്ടെന്ന് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു ഇവിടെ രേഖപ്പെടുത്തുന്നു. ദല്ലത്തിൽ ആയത്തു, ഈ ആയത്ത് അറിയിക്കുന്നു, അല അന്നമല്ലാഹറ കുഫുറുഹു വഫിസ്ഖുഹു, ഒന്നുകിൽ അവിശ്വാസം വ്യക്തമാക്കി അല്ലെങ്കിൽ അവന്റെ തമ്മാടിത്തനം വ്യക്തമായി. അങ്ങനത്തെ ആളുകളൊക്കെ നഹ്വൽ മുഷബ്ബിഹ, അള്ളാഹു സുബ്ഹാനഹു വതആലനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തി സംസാരിക്കുന്ന ആളുകൾ, നമ്മളെ പോലത്തെ കയ്യും കാലും എന്നൊക്കെ പറയണ ആ പിന്നെ ആൾക്കാര്, വൽ ഖവാരിജി, ഖവാരിജികള്, വറവാഫിള്, റവാഫിളുകൾ, അലി റളിയല്ലാഹുവിന് എതിരെ രംഗത്ത് വന്ന ആളുകളായിരുന്നു ഖവാരിജുകൾ. റാഫിളുകൾ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹുവിനെ ഓവറായിട്ട് സ്നേഹിച്ച് അലി റളിയല്ലാഹുവിന് ദൈവത്തിന്റെ അടുക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു. ഇങ്ങനത്തെ ആളുകളെന്നും ഇതൊക്കെ ഊടായ്പ് കമ്പനിയാ, ഈ കമ്പനിനൊന്നും എന്തിൽ പരിഗണിക്കൂല, മുസ്ലിം ഉമ്മത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നതിൽ പരിഗണിക്കൂല. കാരണം എന്താ, അവര് സാക്ഷിക്ക് പറ്റിയവരല്ല. സാക്ഷികളാകേണ്ടവരാരാ, അവര് നല്ലവരാണ്, അതേപോലെ തന്നെ നീതിപരമായി ബന്ധപ്പെടേണ്ടവരാണ്. എന്നാൽ ആ നീതിക്കും അവസ്ഥക്കൊന്നും പറ്റിയവരല്ല ആര്, ഈ ബിദഅത്തും അതേപോലെ തന്നെ കുഫറും ഒക്കെ മനസ്സിൽ വന്ന് ചേരുന്ന ആളുകൾ എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ വിശദീകരിക്കുന്നത് എന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇനി അപ്പോ വക്കതാലിക്ക ജയാലനാക്കും, നിശ്ചയം നിങ്ങൾ ഇപ്രകാരം നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു, ഉമ്മത്തം വസത്തൻ, ഒരു മധ്യ നിലയിലുള്ള സമുദായമാക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു, മധ്യനിലയിൽ സമുദായിച്ചാൽ ഉള്ളതൊക്കെ സ്വീകരിക്കണം, ഇല്ലാത്തൊന്ന് പുരോഗമനത്തിന്റെ പേരിലുള്ളത് തള്ളിക്കളയരുത്, അതേപോലെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കണ്ടതൊക്കെ സ്വീകരിക്കുകയും ചെയ്യരുത്, മറിച്ച് സ്വീകരിക്കാനുള്ള കൃത്യമായ മാനദണ്ഡവും തെളിവുകളും വെച്ചുകൊണ്ട് സ്വീകരിക്കുക, അത് പുരോഗമനത്തിന്റെ പേരിൽ തള്ളിക്കളയാണ്ടക്കുക. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോ നമ്മുടെ നാട്ടില് കണ്ടതിലൊക്കെ വാരിപ്പുണരുന്ന അന്ധവിശ്വാസത്തിന്റെ കൂടെ നമ്മളില്ല, അതേസമയത്ത് ഉള്ളത് തള്ളിക്കളയുന്ന ബിദഅത്തുകാരുടെ കൂടെയും ആരില്ല, നമ്മളില്ല. അത് രണ്ടിനെയും മനസ്സിലാക്കി കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കുന്നവരാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ നല്ലൊരു വിഭാഗം. ആ കൂട്ടത്തിലാണ്, ആ സവാദുൽ ആലമിലാണ് ആരുണ്ടാവേണ്ടത്, നമ്മൾ ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സൂചിപ്പിച്ചു. ഇനി ഒമാ ജാലിനൽ ഖിബലത്തല്ലത്തി കുന്ത അലൈഹ, തങ്ങൾ നിലകൊള്ളുന്ന ഈ ഖിബലയെ നമ്മൾ നിശ്ചയിച്ചു തന്നിട്ടില്ല, ഇല്ലാലിൻ ആലമ,
നാം അറിയാൻ വേണ്ടിയല്ലാതെ മയ്യത്തബിയുർ റസൂല പ്രവാചകനെ പിൻപറ്റുന്നവരാരാണെന്ന് അറിയാൻ വേണ്ടിയല്ലാതെ മിമ്മൻ യങ്കലി പോലെ ആക്കുമേ പുറകോട്ട് മാറുന്നവരിൽ നിന്ന് അഥവാ ഈ സത്യം സ്വീകരിക്കാതെ പിന്നോട്ടടിക്കുന്നവരാരാ പ്രവാചകന്മാർ പ്രവാചകൻ സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞ് സ്വീകരിക്കുന്നവരാരാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖിബ്ലയുടെ വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാക്കിയത് എന്ന് അതെന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ബി മക്കത്ത ഇലൽ കഅബ നബി സല്ലല്ലാഹു തങ്ങൾ മക്കയിൽ വെച്ച് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്നു അതിന്റെ അർത്ഥം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ അവിടുന്ന് തിരിഞ്ഞിരുന്നു എന്ന വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ കഅബയിലൂടെ എങ്ങോട്ട് തിരിയണത് ബൈത്തുൽ മുഖദ്ദസിൽ തിരിയണ അപ്പൊ രണ്ടിടത്തും തിരിയൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിലിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ثم امر امر بالصلاه الى بيت المقدس പിന്നീട് നബി തങ്ങളോട് കൽപ്പിക്കപ്പെട്ടു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി ബൈദൽ ഹിജ്റത്തി ഹിജ്റ പോയതിനു ശേഷം മദീനത്തേക്ക് തഹ്ലീഫൽ യഹൂദി എന്തിനായിരുന്നു അത് അത് ജൂതന്മാരുടെ മനസ്സ് ഇണക്കാൻ വേണ്ടിയായിരുന്നു അതായത് മദീനയിൽ മൂന്ന് ജൂതഗോത്രങ്ങൾ ബനു നളീർ ബനു ഖൈനുഖ ബനു ഖുറൈള ഈ മൂന്ന് ജൂതഗോത്രങ്ങൾ പ്രബലരായിട്ടുള്ള മൂന്ന് വിഭാഗങ്ങൾ അവർ താമസിച്ചിരുന്നു അവരൊക്കെ ആരാ അവരൊക്കെ ഈ തൗറാത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകളധികവും അപ്പൊ ആ ആളുകൾ കൂടി ബഹുമാനിക്കുന്ന ഖിബ്ലയിലേക്ക് അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലിനെ തിരിയുമ്പോ ആശയപരമായി ജൂതന്മാർക്ക് ഇസ്ലാമിനോട് ഒരു അടുപ്പവും മാനസികമായ ഇണക്കവും വരാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്നിട്ടോ സുമ്മ ഹുവ്വില പിന്നീട് നബി തങ്ങളെ തെറ്റിക്കപ്പെട്ടു ഇലൽ കഅബത്തി ഖിബ്ലയിലേക്ക് തന്നെ അതായത് ബൈത്തുൽ മുഖദ്ദസും 16 മാസം കഴിഞ്ഞപ്പോ അല്ലെ 17 മാസം കഴിഞ്ഞപ്പോ എങ്ങനെ തന്നെ തിരിയാൻ പറഞ്ഞു മക്കയിലെ കഅബയിലേക്ക് തന്നെ തിരിയാൻ പറഞ്ഞു ആ തിരിയാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ആരാണ് തങ്ങളെ പിന്തുടരുന്നവരെന്നും ആരാണ് പുറകോട്ടടിക്കുന്നതെന്നും അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം പറയണത് അയാനി മാ റദദനാക ഇലൈഹ ഈ കഅബയിലേക്ക് തങ്ങളെ നാം മടക്കിയിട്ടില്ല ഇല്ലം തിഹാനൽ ലിന്നാസി വബ്തിലാ ജനങ്ങൾക്കൊരു പരീക്ഷയും പരീക്ഷണവുമായിട്ടല്ലാതെ ഉണ്ടോ അതൊരു പരീക്ഷണാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാരാന്ന് നോക്കാനാണ് എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ അപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിയണവരാരാണെന്ന് അത് ദീനിന്റെ പല നിയമങ്ങളിലും അതുണ്ടാവും ആ പറഞ്ഞത് നമ്മളെ അന്ധവിശ്വാസ ആണെന്ന് തോന്നുന്നത് കൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യൂല ചിലതൊന്നും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവൂല അല്ലേ ഇതൊക്കെ എങ്ങനെപ്പോ ഈ കാലത്ത് പറയാൻ ഇതൊക്കെ എങ്ങനെപ്പോ ഈ കാലത്ത് പറയാൻ എന്നാൽ അങ്ങനല്ല അള്ളാന്റെ റസൂൽ അംഗീകരിച്ചിട്ടുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിട്ടുണ്ടോ ആ സ്വീകരിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചോ നമുക്ക് അനുവദിച്ച് തന്നതാണെങ്കിൽ ആ സംഗതി റസൂലുള്ള സ്വീകരിച്ചതും തങ്ങൾ പറയാൻ പറഞ്ഞതുമാണെങ്കിൽ അത് എവന്റെ മുന്നിലും എപ്പോ പറയണേനും എന്തുണ്ടാകാൻ പാടില്ല ഒരു ചളിപ്പും ഒരു വിഷമവും മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തത് ഈ നിലക്കുള്ള ചില പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തആല വെച്ചത് എന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ ചുരുക്കം പിന്നെ ഇനി ഇഖ്തലഫു ഫി അന്ന ഹാദിഹിൽ മിഹന ഈ പരീക്ഷണം ഏത് ഈ ഖിബ്ല തങ്ങൾക്ക് നമ്മൾ നിശ്ചയിച്ചു തന്നത് തങ്ങളെ പിന്തുടരുന്നവരാരാണെന്ന് അറിയാനാണ് പുറകോട്ടടിക്കുന്നവരാരാണെന്ന് മനസ്സിലാക്കാനാന്ന് പറഞ്ഞില്ലേ ഈ പരീക്ഷണം അത് ഹസലത്ത് ബി സബബി തഅയീനിൽ ഖിബ്ലത്തി ഔ ബി സബബി തഹ്‌വീലിഹ ഖിബ്ല നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ ഖിബ്ലയിൽ നിന്നുള്ള മാറ്റം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ പരീക്ഷണം എന്നതിൽ ചില വ്യത്യാസങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് ഫമിനൻ നാസി മങ്കാല ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചിലര് പറഞ്ഞു എന്ത് ഇന്നമാ ഹസലത്ത് ബി സബബി തഅയീനിൽ ഖിബ്ലത്തി ഖിബ്ല നിർണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്തുണ്ടായത് ആ പരീക്ഷണം ഉണ്ടായത് കാരണം എന്താ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലിൽ കഅബത്തി നബി തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞായിരുന്നല്ലോ മക്കയിൽ നിന്ന് നിസ്കരിച്ചത് ഫലമ്മാ ജാഅൽ മദീനത്ത അങ്ങനെ മദീനയിൽ വന്നപ്പോ സല്ലാ ഇലാ ബൈത്തുൽ മഖ്ദിസി ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു ഫശക്കദാലികാല അറബി അപ്പൊ ആ വിവരം അറബികൾക്ക് വലിയ പ്രയാസമായി എങ്ങനെ മിൻ ഹൈസു ഇന്നഹു തറക ഖിബ്ലതഹും അവരുടെ നാട്ടിലെ ഖിബ്ല റസൂലുള്ള ഉപേക്ഷിച്ചു എന്ന നിലക്ക് ആർക്ക് പ്രയാസമായി അറബികൾക്ക് പ്രയാസമായി സുമ്മ ഇന്നഹു ലമ്മാ ഹവ്വലഹു മറത്തൻ ഉഖ്രായിൽ കഅബത്തി പിന്നീട് കഅബയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി നബി സല്ലല്ലാഹു തങ്ങളെ തെറ്റിച്ചപ്പോഴോ ഷക്കദാലികാല യഹൂദി അത് ജൂതന്മാർക്കും പ്രയാസമായി
അവരുടെ കിബില ഉപേക്ഷിച്ചു എന്ന നിലക്ക്, അഥവാ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ മദീനയിലെത്തിയ ഉടനെ കഅബയിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞപ്പോ അറബികൾക്ക് വിഷമായി, നമ്മളെ കിബില മൂപ്പർ ഉപേക്ഷിച്ചില്ലേ. എന്നാൽ പതിനാറ് മാസം കഴിഞ്ഞിട്ട് കഅബയിലേക്ക് തന്നെ തിരിഞ്ഞപ്പോഴോ നമ്മളെ കിബില ഉപേക്ഷിച്ചല്ലോ എന്നുള്ള നിലക്ക് ആർക്കും വിഷമായി, ജൂതന്മാർക്കും വിഷമായി. എന്നാൽ അതാണ് ഒരു ഒരു വ്യാഖ്യാനം. ഇത് ഈ പരീക്ഷണം ഉണ്ടായത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്? കിബില നിർണയിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. മാറ്റണ്ടായതിന് പറ്റിയല്ല, മറിച്ച് അങ്ങട് തിരിഞ്ഞില്ലേ എന്ന വിഷമം ഒരു കൂട്ടർക്ക്, ഇങ്ങട് തിരിഞ്ഞില്ലേ എന്നുള്ള വിഷമം മറ്റൊരു കൂട്ടർക്ക്. ഇനി വമ്മൽ അക്സർ ഉന്നമിൻ അഹ്ലി തഹ്ഖീഖ്, എന്നാൽ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാരിൽ അധിക പേരും പറഞ്ഞത് ഹാദിഹിൽ മെഹനത്തു, ഈ പരീക്ഷണം ഇന്നമാ ഹസലത്ത് ബി സബബി തഹ്വീലി, കിബിലയുടെ നിർണയമായിട്ട് ബന്ധപ്പെട്ടല്ല, കിബിലയുടെ ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉണ്ടായത്. അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറഞ്ഞപ്പോഴാണ് എന്തുണ്ടായത്, ഈ വ്യത്യാസം ഉണ്ടായത്. അതായത് ഫൈനഹും ഖാലു, ആ ആൾക്കാർ പറഞ്ഞു ഇന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൗകാനാ യഖീനി മിൻ അംരിഹി, തന്റെ മതകാരിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഉറപ്പ് മൂപ്പർക്ക് ഉണ്ടായിരുന്നെങ്കിൽ മാ തഗയ്യറ റയ്യുഹു, അഭിപ്രായം മാറൂലൈനു, മനസ്സിലായില്ലേ, അഭിപ്രായം മാറൂലൈനു. ആ അഭിപ്രായം മാറിയതുകൊണ്ട് മതസംബന്ധമായിട്ട് അദ്ദേഹത്തെ റസൂലുള്ളാഹിക്ക് എന്തില്ല, ഒരുറപ്പില്ല എന്നാണ് ആ ആളുകൾ ജനങ്ങൾ പറഞ്ഞത്. അതാ പരീക്ഷണം എന്ന് പറഞ്ഞത്. ഇമാം സുദ്ദി പറഞ്ഞു ലമ്മാ തവജ്ജഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നഹവൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞപ്പോൾ ഇഖ്തലഫ അന്നാസു, ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എങ്ങനെ അഭിപ്രായ വ്യത്യാസം? ഫഖാല മുനാഫിഖൂന, കപടന്മാരായ ആളുകൾ പറഞ്ഞു മാ ബാലുഹും കാനു അലാ ഖിബലത്തിൻ സുമ്മ തറക്കൂഹ, എന്താ ഇവരെ കഥ? റസൂലിനെ പറ്റി സഹാബത്തിനെ പറ്റി പറയാം, മാ ബാലുഹും, എന്താ ഇവരെ കഥ? കാനു അലാ ഖിബലത്തിൻ, അവരൊരു ഖിബിലയിലുമായിരുന്നു ഒരിക്കൽ, നിട്ട് സുമ്മ തറക്കൂഹ, ആ ഖിബില അവർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. വക്കാല മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ എന്ത് പറഞ്ഞു? ലസ്നാ നഅമലു ഹാല ഇഖ്വാനൻ അല്ലദീന മാതു വഹും യുസല്ലൂന നഹവ ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ച ആ ഘട്ടത്തിൽ മരിച്ചുപോയ ഞങ്ങളെ സഹോദരങ്ങൾ, അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് അവർ മുസ്ലിമീങ്ങൾ വിഷമം പറഞ്ഞു. അത് നിഷേധമല്ല, മുസ്ലിമീങ്ങൾ പറഞ്ഞ നിഷേധമല്ല, മറിച്ച് അവര് അപ്പുണ്ടാകും ആ കാലത്ത് മരിച്ചുപോയ ആളുകൾക്ക് എന്തെങ്കിലും കുറവ് ഈമാനികമായിട്ടുണ്ടാവുമോ എന്നുള്ള വിഷമം അവർ പ്രകടിപ്പിച്ചു. അതേസമയത്ത് വക്കാല ആഹറൂന, വേറെ ചിലർ പറഞ്ഞു ഇഷ്ടാഖൈല ബലദി അബീഹിയോ മൗലിദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിലെ ഖിബിലയിലേക്ക്, അല്ലെങ്കിൽ തന്റെ തന്റെ പിതാവിന്റെ ഖിബിലയിലേക്ക്, നാട്ടിലേക്ക്, അതേപോലെ തന്നെ പ്രസവിക്കപ്പെട്ട നാട്ടിലേക്ക് അതാ പ്രത്യേകം ആഗ്രഹം വന്നു, അങ്ങോട്ട് തിരിഞ്ഞു എന്ന് കഅബയിലേക്ക് ഖിബിലാക്കിയപ്പോ അങ്ങനെ ചിലർ പറഞ്ഞു. വക്കാലൽ മുശ്രിക്കൂന, എന്നാലോ മുശ്രിക്കീങ്ങൾ മക്കത്ത് അറബികൾ എന്താ പറഞ്ഞത്? തഹയ്യറ ഫീ ദീനീ, മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾക്ക് ദീനെ സംബന്ധിച്ച് പരിഭ്രമം ഉണ്ടായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, മനസ്സിലായില്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, ഈ അവസ്ഥയിൽ വന്നു. ഇങ്ങനെ പല ആൾക്കാരും പല വിധത്തിലുള്ള അവർക്ക് പറ്റണ മാതിരി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറയാണ് നബിയെ ഞാൻ ഇങ്ങനെ നേരത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്. അള്ളാഹു തആലയും റസൂലുള്ളാഹിയും പറയണതിന് മനസ്സ് പാകപ്പെട്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുന്നുണ്ടോ അല്ലേന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇതും ഒരു വലിയ പരീക്ഷണമാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന റൂട്ടിലേക്ക് നിലകൊള്ളാൻ കഴിയുന്നവരാരാണ്, അല്ലാത്തവരാരാണ് എന്ന് വിലയിരുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങൾ എപ്പോഴും എന്ത് ചിന്തിക്കണം, അവരവരുടെ യുക്തിയല്ല, അള്ളയും റസൂലും പറഞ്ഞാൽ ആ പറഞ്ഞെടുത്ത് നിൽക്കണം, അതിന് പാകപ്പെട്ട മനസ്സാർക്കാള് എന്നതാണ് ചിന്തിക്കണത്. അതിനു വേണ്ടിയാണ് എന്തുണ്ടായത്, ഈ കിബില മാറ്റത്തെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മനസ്സിലായില്ലേ, അതായത് നേരത്തെ തന്നെ കഴിച്ചത് വിഷയത്തിൽ ഉറപ്പില്ലാത്തോണ്ടോന്നല്ല മുശ്രിക്കീങ്ങൾ പറഞ്ഞ മാതിരി, മറിച്ച് എന്തിനാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വിശ്വാസത്തിന് ക്വാളിറ്റി ഉണ്ടാവുമ്പോ അവരെന്തായിരിക്കണം, വിശ്വാസത്തിന് ക്വാളിറ്റി ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞിടത്ത് കൃത്യമായിട്ട് നിൽക്കാൻ അവന് കഴിയണം. അത് അവന്റെ യുക്തിക്ക് നിരക്കുന്നതായാലും ശരി, നിരക്കാത്തതാണെങ്കിലും ശരി, അതിനുള്ളൊരു കൃത്യമായിട്ടുള്ള പരീക്ഷണം അള്ളാഹു തആല നടത്തിയതാണ് ഇത്. അതാണ് ഇവിടെ ഒമാജാലി കുന്താലിഹ ഇല്ലാലിനാലിത്തബിറസൂലിയെ
തങ്ങളിപ്പോ നിലകൊള്ളുന്ന ഖിബിലയെ നമ്മൾ തങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത്, ആരാണ് പ്രവാചകനെ പിന്തുടരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. പുറകോട്ട് മാറുന്നവൻ, ഇത് സ്വീകരിക്കാതെ ഇതിന്ന് രാജിവെച്ചു പോകുന്നവൻ ആരാണെന്ന് പരീക്ഷിക്കാനുമാണ് എന്ന് അല്ലാഹു പറഞ്ഞത്. ഇനി മൂന്നാമത്തെ വിഷയം ഈ ആയത്തിലുള്ള വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും, നിങ്ങളുടെ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പാഴാക്കുകയില്ല എന്ന് പറഞ്ഞത് എന്താ? അന്ന വിജാലം മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽപ്പെട്ട കുറെ ആളുകൾ, മുസ്ലിമീങ്ങൾക്ക് അബി ഉമാമത്ത, അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹുവിനെ പോലെ, വസായിദ്ബിനു സുറാറ, സായിദ്ബിനു സുറാറ റളിയല്ലാഹുവിനെ പോലെ, വൽ ബറായിബിനു ആസിബിൻ, ബറാബിനു ആസിബ് റളിയല്ലാഹുവിനെ പോലെ, വൽ ബറാബിനു മഅറൂരിൻ, ബറാബിനു മഅറൂർ തങ്ങളെ പോലെ, വഗൈരിഹും, അവരല്ലാത്ത കുറെ ആളുകൾ, മാത്തു അലൽ ഖിബ്ലത്തിൽ ഉലാ, ഒന്നാമത്തെ ഖിബ്ലയുടെ മേലിലായി നിലകൊള്ളുന്ന കാലത്ത് അവർ വഫാത്തായി. മുസ്ലിമീങ്ങളിൽപ്പെട്ട കുറെ സഹാബികള് ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന സമയത്ത് വഫാത്തായി. ഫഖാല അശായിറുഹും, അപ്പൊ അവരുടെ കുടുംബക്കാര് നബി തങ്ങളോട് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തൂഫിയ ഇഖ്വാനുനാ അലൽ ഖിബ്ലത്തിൽ ഉലാ, ഒന്നാമത്തെ ഖിബ്ല അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുമ്പോഴാണല്ലോ ഞങ്ങളുടെ ഈ സഹോദരങ്ങളൊക്കെ മരിച്ചുപോയത്. ഫകൈഫ ഹാലുഹും, അവരുടെ അവസ്ഥ എന്താ നബിയെ? അവരുടെ ഇബാദത്തിന് പൂർണ്ണത വരാതെ പോയോ? അവർക്ക് എന്തെങ്കിലും ആഖിറത്തിൽ നഷ്ടം സംഭവിക്കുമോ? ഫൻസലല്ലാഹു തആല ഹാദിഹില്ലായ, അപ്പോഴാണ് അല്ലാഹു തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. അഥവാ അല്ലാഹു തആലന്റെ നിർദ്ദേശം പാലിച്ചാൽ, ആ പാലിച്ച മനുഷ്യൻ ആ നിർദ്ദേശത്തിൽ നിലകൊള്ളുന്ന സമയത്ത് അവൻ മരിച്ചാൽ, ആ മരിച്ചതിന്റെ പേരിൽ ഒരിക്കലും തന്നെ അല്ലാഹു തആല അവന്റെ ഒരു പ്രവർത്തനവും പാഴാക്കൂല, അഥവാ അതൊരിക്കലും തന്നെ അല്ലാഹു തആല നഷ്ടപ്പെടുത്തൂല, ഇവർക്ക് ആഖിറത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. കാരണം എന്താ? അവര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയണ സമയത്ത് അന്ന് അതാണ് അല്ലാഹു തആല എടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ അത് വലിയ പവറുള്ളതാണ്. അതുകൊണ്ട് ആ നിലക്ക് അവർ മരിച്ചുപോയതിന്റെ പേരിൽ അവർക്കൊരു കുറ്റം ഉണ്ടാവൂല, അവരെല്ലാ അർത്ഥത്തിലും വലിയ മഹാന്മാരായി തന്നെ നിലനിൽക്കും എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി അല്ലാഹു തആല പറഞ്ഞെന്താ? ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, അല്ലാഹു നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തൂലാച്ചുമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പിന്നെ പ്രതിഫലം അല്ലാഹു തആല നഷ്ടപ്പെടുത്തൂല എന്നാണ്. കാരണം ഈമാന ഖദിംഗലാ വഫനിയ ഒമാക്കാന കദാലിക ഇസ്തഹാല ഹിഫ്ളുഹു വഇലാഅതുഹു ഇല്ലാ അന്നസ്തഖാക സവാബി ഖായിമുൻ ബഅദംഗലാഹി ഫസഹ ഹിഫ്ളുഹു വഇലാഅതുഹു. ഈമാൻ നഷ്ടപ്പെടു പാഴാക്കൂല എന്നതിന്റെ അർത്ഥം ആ ഈമാൻ കൊണ്ട് ഉണ്ടാകുന്ന ഗുണം, ആ ഈമാനോട് ഉണ്ടാകുന്ന ഗുണം അതെന്താ? ആ ഈമാനിന്റെ പ്രതിഫലം അത് അല്ലാഹു സുബ്ഹാനഹു വതആല നഷ്ടപ്പെടുത്തൂല എന്നാണ്. അതിന്റെ കാരണം പറയണത് ഇന്നല്ലാഹു ബിന്നാസി, നിശ്ചയം അല്ലാഹു തആല ജനങ്ങളെ കൊണ്ടുള്ള റഊഫുൻ, വലിയ അനുകമ്പയുള്ളവനാണ്, റഹീം എന്നവരോട് വലിയ കാരുണ്യം കാണിക്കുന്നവനുമാണ്. പടച്ചവന്റെ റഹ്മത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വതആല എന്താക്കൂല, നഷ്ടപ്പെടുത്തുന്നതല്ല എന്നിവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിരിക്കുന്നു. റഹ്മുറഹീമായ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും ഒക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ. വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ അത് കൃത്യമായ അവസ്ഥയിൽ തന്നെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് പാകപ്പെടുന്ന സാഹചര്യം, ഈമാനികമായ പുരോഗതി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാന റബ്ബ് നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് നമ്മോട് ഏൽപ്പിച്ചവർ, നാം ദുആർക്കാമെന്ന് പലയിടത്തും വെച്ച് ഏറ്റെടുത്തവർ, പഠിക്കുന്ന സമയം മുതൽ ഇപ്പോഴും നമുക്ക് വേണ്ട എല്ലാ ഹിദുമകളും ചെയ്തു തരുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടു ലോകത്തും ഇജ്ജത്തിലും റാഹത്തിലും ആക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്നാണോ ദുആ? അബു സാബിത്ത് ഉസ്താദ് പി എം ഞാൻ കണ്ടിരുന്നു, പക്ഷേ അതോ അടുത്ത ആഴ്ച? അടുത്ത ആഴ്ച അല്ലേ? ഇൻഷാല്ലാ, അല്ലെങ്കിൽ നാളെ ആക്കാം ഇൻഷാല്ലാ. അടുത്ത ബുധൻ, ഓക്കെ. ആ അടുത്ത ബുധനാഴ്ച ഇൻഷാല്ലാ നമ്മളെ ഖത്തം ദുആ വഫാത്തായ ആളുകൾക്ക് വേണ്ടിയുള്ള ഇപ്പൊ 17 ഖത്തും 3 ജുസുവും അതേപോലെ തന്നെ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ല അപ്പോഴേക്ക് ഇനിയും കൂടുതലായിട്ട് ഖത്തം ഓതി നമ്മളിന്ന് വഫാത്തായി പോയ ആളുകളുടെ ഒക്കെ പിന്നെ പരലോകത്തിലേക്ക് വലിയ ഹദിയാക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസത്തിൽ വഫാത്തായി പോയ ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് ആളുകളുടെ. ഒമാനൂർ ശുഹദാക്കൾ അടക്കമുള്ള മഹാന്മാരുടെ പിന്നെ ആണ്ടിന്റെ മാസമാണ്. അതേപോലെ തന്നെ അതെ, അറഫാ ദിനത്തിൽ ഇൻഷാല്ല നമുക്ക് ദ്വാർക്കാം.